ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്ലാക്ക് വിംഗ്ഡ് കൈറ്റ് അഥവാ വെള്ളിയെറിയൻ, ബ്ലാക്ക് ഷോൾഡേർഡ് കൈറ്റ് എന്നും ഇംഗ്ലീഷ് പേരുണ്ട്. ഞാൻ ഡോക്ടർ സി മോഹനൻ, എമിരിറ്റസ് സയൻറ്റിസ്റ്റ്. ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ബ്ലാക്ക് വിംഗ്ഡ് കൈറ്റ് അഥവാ വെള്ളിയെറിയൻ, ബ്ലാക്ക് ഷോൾഡേർഡ് കൈറ്റ് എന്നും ഇംഗ്ലീഷ് പേരുണ്ട്. എലാനസ് കെയ്റുലിയസ് എന്നതാണ് ശാസ്ത്രനാമം. യൂറോപ്പ്, ആഫ്രിക്ക, തെക്കേ ഏഷ്യയും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമൊക്കെയാണ് വെള്ളിയെറിയൻ്റെ ആവാസ സ്ഥലങ്ങൾ. കാലാവസ്ഥക്കും ആഹാര ലഭ്യതക്കുമനുസരിച്ച് വളരെ വിശാലവും വിപുലവുമായ ആവാസ സ്ഥലങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന കൂട്ടത്തിലാണ് പക്ഷി. പക്ഷിയുടെ 4 ഉപജാതികൾ രേഖപ്പെടുത്തിയതിൽ എലാനസ് കെയ്റുലിയസ് വോസിഫറസ് എന്ന ഉപജാതിയെയാണ് കേരളമടക്കം ഇന്ത്യ, പാകിസ്ഥാൻ, മ്യാൻമാർ, സുമാത്ര, ജാവ, ബോർണിയോ, ഫിലിപ്പീൻസ്, തെക്കൻ ചൈന, ഇൻഡോ ചൈന എന്നിവിടങ്ങൾ കണ്ടുവരുന്നത്. കേരളത്തിൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാടുകൾ ധാരാളമുള്ള വരണ്ട പ്രദേശങ്ങളിലും പുൽമേടുകളിലും കണ്ടൽ പ്രദേശങ്ങളിലും വിശാലമായ നെൽവയലുകളും കൃഷിയിടങ്ങളുമുള്ള സ്ഥലങ്ങളിലും വെള്ളിയേറിയനെ കാണാവുന്നതാണ്. കടൽത്തീരം മുതൽ പശ്ചിമഘട്ടത്തിലെ പുൽമേടുകളിലും തുറസായ സ്ഥലങ്ങളിലും വെള്ളിയേറിയനെ കാണാവുന്നതാണ്. പരുന്തുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരുപക്ഷെ സുന്ദരനായ പക്ഷിയാണ് വെള്ളിയേറിയൻ. വെളുത്ത് സുമുഖനായ പക്ഷിക്ക് വലിയ ചിറകുകളും വെളുത്ത മാരടവും ഉദരഭാഗങ്ങളുമാണുള്ളത്. പക്ഷി ഇരിക്കുമ്പോൾ ചിറകിൻ്റെ മുകൾ ഭാഗത്ത് കറുത്ത പട്ട തെളിഞ്ഞു കാണാം. ചിറകിലെ വലിയ തൂവലുകൾക്ക് കറുപ്പ് നിറമാണ്. വെള്ളനിറത്തിലുള്ള വാലിലെ തൂവലുകളെല്ലാം ഒരേ നീളമുള്ളതാണ്. തൂവെള്ള മുഖത്തിൻ്റെ മുന്നിലേക്ക് തന്നെ തുറിച്ചു നിൽക്കുന്ന ചുവന്ന കണ്ണുകൾ, കണ്ണിന് മുകളിലായി നേർത്ത കറുത്ത കൺപട്ട. പ്രായമെത്താത്ത പക്ഷിയുടെ കണ്ണുകൾക്ക് മങ്ങിയ മഞ്ഞനിറമായിരിക്കും. പ്രായമെത്താത്ത പക്ഷിയുടെ മുതുകിലും ചിറകുകളിലും ചാരനിറം കലർന്ന തവിട്ട് നിറം കാണാം. ആൺപക്ഷിയും പെൺപക്ഷിയും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. പെൺപക്ഷി ആൺപക്ഷിയേക്കാൾ അല്പം വലുപ്പക്കൂടുതലുണ്ടായിരിക്കും. പക്ഷി ഇരപിടിക്കാനുള്ള തയ്യാറെടുപ്പിൽ പലപ്പോഴും കാറ്റ് ചവിട്ടി നിൽക്കാറുണ്ട്. വിശ്രമിക്കുന്ന സ്ഥലങ്ങളിൽ വാൽ ഇടയ്ക്കിടെ താഴോട്ടും മേലോട്ടും അനക്കിക്കൊണ്ടിരിക്കും. പറക്കുമ്പോഴാണ് പക്ഷിയുടെ അഴക് നല്ലതുപോലെ തെളിഞ്ഞു കാണുന്നത്, പ്രത്യേകിച്ച് കാറ്റ് ചവിട്ടി നിൽക്കുമ്പോൾ. പക്ഷിയുടെ ആഹാരം പ്രധാനമായും പുൽച്ചാടികളും വലിയ പ്രാണികളും ഈയാമ്പാറ്റകളും ഓന്ത്, എലി മുതലായവയും ചെറിയ പക്ഷികളുമൊക്കെയാണ്. വെള്ളിയെറിയൻ വിറിയൻ പുളിനെ പോലെ കാറ്റ് ചവിട്ടി നിന്ന് ഇരപിടിക്കുന്നതിൽ അതിസമർത്ഥനാണ്. മരക്കൊമ്പിലോ വിശാലമായ കൃഷിയിടങ്ങൾക്ക് മീതെയുള്ള വൈദ്യുതി കമ്പിയിലോ ഇരുന്ന് ഇരകളെ വീക്ഷിച്ച് സാവധാനം പറന്ന് ഇരയുടെ മേൽ കൂപ്പുകുത്തുകയോ കാറ്റ് ചവിട്ടി നിന്ന് ഇരയെ റാഞ്ചിയെടുക്കുകയോ ചെയ്യും. ശക്തമായ കാറ്റിലും കാറ്റ് ചവിട്ടി നിൽക്കുകയും പക്ഷിയുടെ കാലുകൾ എപ്പോഴും ഇരയെ റാഞ്ചിയെടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും. ഈയാമ്പാറ്റകളെയും മറ്റും കൂട്ടത്തോടെ മേലോട്ട് പോകുന്ന വേളകളിൽ അവയെ പിടിച്ച് പക്ഷിക്കാറുമുണ്ട്. പറക്കുന്നതിനിടയിൽ തന്നെ ഇരയെ അകത്താക്കും. പക്ഷിയുടേത് നീട്ടിയുള്ള നേർത്ത ശബ്ദം പ്രജനകാലത്താണ് കൂടുതലും ഇവ കേൾക്കാറുള്ളത്. കേരളമടക്കം പശ്ചിമഘട്ടത്തിലെ ഒരു ശൈത്യകാല വിരുന്നു പക്ഷിയായിട്ടാണ് വെള്ളിയെറിയനെ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ആഹാര ലഭ്യതക്കും അനുയോജ്യമായ കാലാവസ്ഥക്കും അനുസരിച്ച് ആവാസ കേന്ദ്രങ്ങൾ മാറ്റി അലിഞ്ഞു തിരിയുന്ന പക്ഷിയുടെ കൂട്ടത്തിലാണ്. പക്ഷിയുടെ പ്രജനനകാലം തന്നെ ഭക്ഷ്യലഭ്യതക്കനുസരിച്ച് ക്രമീകരിച്ചതാണ്. ഇന്ത്യയിൽ ഏപ്രിൽ മെയ് മാസങ്ങൾ ഒഴികെ മിക്കവാറും ജൂൺ സെപ്റ്റംബർ മാസങ്ങളിലാണ് പ്രജനനം നടത്താറുള്ളത്. കേരളത്തിലും കൂടുവച്ച് പ്രജനനം നടത്തുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൺപക്ഷി അവയുടെ ആവാസ കേന്ദ്രത്തിൻ്റെ അതിരി നിശ്ചയിച്ച് മറ്റ് പക്ഷികളെ എതിർത്ത് നിൽക്കുകയും പെൺപക്ഷി ആൺപക്ഷിയോടൊപ്പം ചേരുകയും ചെയ്യും. നല്ല ഉയരമുള്ള മരത്തിൻ്റെ കവരങ്ങളിൽ ചുള്ളിക്കമ്പുകൾ നിരത്തി വെച്ചുണ്ടാക്കുന്നതാണ് വെള്ളിയെറിയൻ്റെ കൂട്. പെൺപക്ഷിയാണ് കൂട് നിർമ്മാണത്തിന് കൂടുതലും സമയം ചിലവഴിക്കുന്നത്. കൂട്ടിൽ 3 മുതൽ 4 വരെ മങ്ങിയ വെള്ളനിറത്തിൽ ചുവന്ന കുത്തുകളുള്ള പുള്ളികളുമുള്ള മുട്ടകളുണ്ടാവും. ഇണപക്ഷികൾ അടയിരിക്കും. മുട്ട വിരിഞ്ഞു തുടങ്ങിയാൽ ആൺപക്ഷി ആഹാരം തേടിപ്പോകും. കുഞ്ഞുങ്ങൾക്ക് ചിറകുമുളച്ചാലും ഏതാണ്ട് 80 ദിവസങ്ങളോളം കുഞ്ഞുങ്ങൾ മുതിർന്ന പക്ഷികളോടൊപ്പം കൂട്ടിൽ കഴിയും. സ്വന്തമായി ഇരപിടിച്ചു തുടങ്ങുന്നതോടെ കുഞ്ഞുങ്ങൾ കൂടുവിട്ട് തുടങ്ങും. IUCN ഗ്ലോബൽ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പക്ഷിയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് പരിചയപ്പെട്ട
ബ്ലാക്ക് വിംഗ്ഡ് കൈറ്റ് അഥവാ വെള്ളിയെറിയൻ എന്ന പക്ഷിയെ ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് കരുതുന്നു. ഇതുപോലെ നമുക്ക് ചുറ്റും സ്ഥിരവാസികളും ദേശാടകരുമായ നിരവധി പക്ഷികളെ കാണാവുന്നതാണ്. അവയെക്കുറിച്ച് കൂടുതലറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.